താല്പര്യമുണ്ട്. നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാരുടെ സഹകരണം. വീട്ടുകാർ നമ്മളോട് നല്ലതാണ്. ഇപ്പൊ നേരത്തെ പോയാലും കുഴപ്പമില്ല, വീട്ടിലെ പണിയൊക്കെ തീർത്ത്. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, മോൻ മൂന്നിൽ പഠിക്കുന്നത്, മോൾ ഒന്നിൽ പഠിക്കുന്നു. പക്ഷെ അവരുടെ കാര്യങ്ങൾ എന്റെ അമ്മയും നോക്കും, ഞാനോട് നോക്കിയിട്ട് നന്നായിട്ട് തന്നെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. ഞാനിപ്പോ ഞങ്ങൾ 7:30 ചില ദിവസങ്ങളിൽ വീട്ടിൽ വരും. കഴിഞ്ഞ വർഷം 20 ഓട്ടോറിക്ഷകളാണ് വിതരണം ചെയ്തത്. വരുന്ന വർഷം 8 ഓട്ടോറിക്ഷകൾ കൂടി നൽകുന്നതായിരിക്കും. പഞ്ചായത്തിലെ 2 സർക്കാർ സ്കൂളുകൾ ഉദ്ദേശിച്ചുള്ള സ്കൂൾ ബസ്സാണ് മറ്റൊരു പദ്ധതി. 300-ലധികം കുട്ടികൾ പല ട്രിപ്പുകളിലായി ഈ സൗകര്യം പ്രയോഗിക്കും. ഭരണഘടന അനുശാസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യണം, ചെയ്തേ മതിയാവൂ എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം ചെയ്യുന്ന ഒരു പദ്ധതിയാണോ ഇത്, അതോ അതിനെ ചെയ്യാൻ സമയം കൊടുക്കാനുള്ള അല്ലെങ്കിൽ മുൻഗണന കൊടുക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പഞ്ചായത്ത് ഇവിടെ കാണിച്ച ഒരു വളന്ത കാട്, 25 വർഷമായി അവിടെ കൃഷി നടന്നിട്ട്. ഈ പഞ്ചായത്ത് കമ്മിറ്റി വന്നതിന് ശേഷം ആ കൃഷി ഇറക്കുവാൻ തടസ്സം നിന്ന കർഷക തൊഴിലാളിയെ തന്നെ പോയി കണ്ട് 2 ഏക്കർ കൃഷി കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തി. ഈ വർഷം 10 ഏക്കർ ഭൂമിയിൽ കൃഷി ഇറക്കാൻ അവിടെ ആളുകൾ തയ്യാറായി വന്നിട്ടുണ്ട്. ഈ വർഷത്തെ പ്രോജക്റ്റിൽ ഞങ്ങൾ കൂടുതൽ പണം അവിടെ നെൽകൃഷി നടത്തുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നു. 1500 വാഴ കൃഷി ഇറക്കി, എല്ലാ വാഴയും കുലച്ചു, നന്നായി അത് ഞങ്ങൾ വിളവെടുപ്പ് നടത്തിയതാണ്. ഞങ്ങളുടെ കുടുംബശ്രീ സഹോദരിമാർ നിരവധി കേന്ദ്രങ്ങളിൽ തരിശായി കിടക്കുന്ന ഭൂമിയിൽ വിവിധ ഇനങ്ങൾ കൃഷികൾ ഇറക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ തുടരുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്, അത് കേൾക്കാൻ സാധിച്ചതിൽ. പക്ഷേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭരണഘടനാപരമായി ചുമതലയിൽ വരുന്ന കാര്യങ്ങളിൽ റിപ്പോർട്ടനുസരിച്ച് വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു സൂചന ഇതിൽ വരുന്നുണ്ട്. അല്ലേ സാർ, അത് അതിലൊരു കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, പ്ലാസ്റ്റിക്കിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ഞങ്ങൾ 22 വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ച് ഏതാണ്ടൊരു ചുരുങ്ങിയത് 25,000 സഹോദരി സഹോദരന്മാരുടെ ഒരു കൂട്ടായ യജ്ഞത്തിലൂടെ, ഒരു പക്ഷേ സാറ് തന്നെ കേരളത്തിലെ മീഡിയ വഴി അത് കണ്ടുകാണുമെന്ന് വിചാരിക്കുന്നു, ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഭഗീരയജ്ഞ പ്രയത്നത്തിലൂടെ അത് പൂർണ്ണമായി ഇല്ലാക്കി. ഇപ്പോൾ നഗരത്തിൻ്റെ അടുത്തുള്ള പഞ്ചായത്ത് എന്നുള്ള നിലയിൽ പരമാവധി ക്ലീനായി കിടക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ള പഞ്ചായത്താണ്. 2006 ഓഗസ്റ്റ് 1 മുതൽ ആ പഞ്ചായത്തിൽ പണിതിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളും 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിൽ ഈ ബയോഗ്യാസ് പ്ലാന്റ് രാജഗിരിയും അതുപോലെ തന്നെ അവിടെ മറ്റൊരു സ്വകാര്യ ഏജൻസിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ വീടിന് നമ്പറിട്ട് കൊടുക്കണമെങ്കിൽ ഈ പ്ലാന്റ് വെച്ചാൽ മാത്രമേ ഞങ്ങൾ നമ്പറിട്ട് കൊടുക്കുള്ളൂ. പകുതി പൈസ സബ്സിഡിയായി കൊടുക്കാൻ അന്ന് അനുവാദമുണ്ടായിരുന്നു, അത് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ 1500 മുകളിലായി കഴിഞ്ഞാൽ മഴവെള്ള സംഭരണി, ഇത് രണ്ടും കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് 900 മുകളിൽ ബയോഗ്യാസ് പ്ലാന്റും ഏതാണ്ട് 600 താഴെ മഴവെള്ള സംഭരണിയും നിലവിൽ ആ പഞ്ചായത്തിലുണ്ട്. അല്ല, പൊതു ഒരു ഒരു പൊതു സംവിധാനം എന്നുള്ള നിലയ്ക്ക് മാലിന്യ സംസ്കരണത്തിന് ഏർപ്പാടുകളുണ്ടോ എന്നുള്ളതും കൂടി? അതിന് ഞങ്ങളിപ്പോൾ തയ്യാറായിട്ടില്ല. തയ്യാറാകാത്തത് ഞങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷനാണ്. ഇത്രയും ബഹുത്തായ സംവിധാനങ്ങളുള്ള കൊച്ചിൻ കോർപ്പറേഷനെ അതിപ്പോഴും പൂർണ്ണമായി പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങളത് എടുക്കാൻ തുടങ്ങിയാൽ വരാൻ പോകുന്ന ദൂഷ്യം ഞങ്ങൾക്കറിയാം. ഞങ്ങളിപ്പോൾ ജനോറാമമായി ടേക്കപ്പ് ചെയ്തിട്ടുള്ള പഞ്ചായത്താണ്. ബ്രഹ്മപുരം പ്ലാന്റിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ വാഹനമെടുത്ത് ഇത് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണം കുടുംബശ്രീ വഴി ഒരു പ്രോജക്റ്റായി വെക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഫിലിം കാണിച്ചതിലും പറയുന്നുണ്ട് ആലപ്പുഴ വരെ ഓട്ടം പോയി എന്നൊക്കെ. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന്റെയും സുരക്ഷയുടെയും നടുവിലുള്ള ഒരു ചെറിയ വരമ്പിൽ കൂടെ ഇങ്ങനെ പോകുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടായത്. അപ്പൊ അതിന്റെ ഒരു അനുഭവം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതൊന്ന്. പിന്നെ ഒരു ചോദ്യം മനസ്സിൽ വന്നത്, അല്ല രണ്ടും കൂടി എടുത്ത് പറഞ്ഞാൽ മതി. എന്താ ഉടമസ്ഥ അവകാശമില്ലാതെ ഒരു വാടകയ്ക്ക് ഒരു ബസ് എടുത്ത് ഓടിക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയത്. കുടുംബശ്രീക്ക് അതൊരു സ്വയം സംരംഭം എന്നുള്ള നിലയിൽ ഇതൊരു പ്രോഗ്രാമായിട്ട് വരുന്നുണ്ടോ? പഞ്ചായത്തിന് വേണ്ടി പഞ്ചായത്ത് കൊടുക്കുന്നത് അതിലെ പൈസ തിരിച്ചടയ്ക്കുന്നു, എങ്ങനെയാണ് നിങ്ങളുടെ അതിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ്, അതൊന്ന് പറയാമോ? സ്ത്രീ ശാക്തീകരണത്തിൽ കുടുംബശ്രീ വഴി ഒത്തിരി ക്ലാസുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാ കുടുംബശ്രീ അംഗങ്ങളും ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്.
അവർക്ക് രാത്രിയും പകലും ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാരണം ഒരാൾ പോലും ഞങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് പൂർണ്ണമായ വിശ്വാസം അവർക്കുണ്ട്. പിന്നെ ഈ കയറുന്ന യാത്രക്കാർ വളരെ മാന്യമായാണ് ഇവരോട് പെരുമാറുന്നത്. അതുകൊണ്ട് എത്ര ദൂരെ പോകുന്നതിനും അവർക്ക് യാതൊരു ഒരു പേടിയും ഭയവും ആദ്യഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നു. പക്ഷേ നിരന്തരം ഉള്ള യാത്രകൾ കൂടി അവർക്ക് ആ ഭയം മാറി എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തത് ഈ ബസ്സിൻ്റെ വരുമാനം, ശരിക്കും അത് കുടുംബശ്രീക്ക് വേണ്ടി തന്നെ പ്ലാൻ ചെയ്ത് ആണ് ഓടിക്കുന്നത്. ഈ ബസ് ഈ 10 പേരുടെയും സ്വന്തമാകുമെന്ന് തന്നെയാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ലാഭം CDSലേക്ക് വരുന്നത്. എന്തെങ്കിലും പ്രശ്നം ഈ ബസ്സിന് ടാക്സ് അടയ്ക്കാൻ, ഇപ്പോൾ തന്നെ വളരെ സാമ്പത്തിക നല്ല ലാഭത്തിലല്ല ബസ്, അപ്പോൾ 3 മാസം കൂടുമ്പോൾ ടാക്സ് അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, അപ്പോൾ ഈ സ്ത്രീകൾക്കത് പറ്റില്ല. അതുകൊണ്ടാണ് ഈ വരുമാനം CDSലേക്ക് അടയ്ക്കാനും CDS ഒരു ചെറിയ ലോൺ ഇവർക്ക് കൊടുത്ത് ഇവർ ഒരു പൊതുവായ ഒരു കടബാധ്യതയിലേക്ക് പോകാതെ അവരെ പലിശയില്ലാതെ സഹായിക്കാനുള്ള ഒരു നടപടി CDS വഴി കൊടുക്കാൻ വേണ്ടിയാണ് CDSലേക്ക് ഈ വരുമാനം. തീർച്ചയായും ഈ വരുമാനം ഈ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്, അവരുടെ പേരിലേക്ക് ഈ ബസ് കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റി ഉറപ്പു തന്നിരിക്കുന്നത്. മരട് ഇന്ന് ഒരു പക്ഷേ വളരെയധികം പ്രശസ്തമായിരിക്കുന്നതോ വിവാദ വിഷയമായിരിക്കുന്നതോ ഉള്ളത് വളന്തക്കാടാണ്. വളന്തക്കാടിലുള്ള കണ്ടൽ കാടുകളെക്കുറിച്ച് ഇന്ന് വളരെ വ്യാപകമായി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും മരടിനെ സംബന്ധിച്ചിടത്തോളം ആ കണ്ടൽ കാട് സംരക്ഷിക്കുക എന്നുള്ളത് ലോക ശ്രദ്ധയിൽ മരട് നിലനിൽക്കാൻ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കൊച്ചി പ്രത്യേകിച്ച് ഒരു വലിയ മഹാനഗരത്തിലേക്ക് വരുന്നവർക്കെല്ലാം മരടിലേക്കൊന്ന് വന്നാൽ കാണാവുന്നത് ഈ അപൂർവ ശേഖരത്തിൻ്റെ, അപൂർവ ജൈവ സമ്പത്തിൻ്റെ ആ നിധിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് നഷ്ടമാവാൻ സാധ്യത, വികസനം എന്ന് പറയുന്ന ഒരു ഒരേ സമയം സാധ്യതയും അപകടവും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു പ്രതിഭാസത്തിൻ്റെ മുമ്പിൽ കണ്ടൽക്കാടുകളൊക്കെ ചിലപ്പോൾ അപകടത്തിലേക്ക് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇക്കോ ടൂറിസം പ്രോജക്റ്റ് എന്ന് പറയുന്നത് മരട് പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ആ പ്രോജക്റ്റാണ് വാസ്തവത്തിൽ മരടിൻ്റെ സൗന്ദര്യവും മരടിൻ്റെ സവിശേഷതയും ഏറ്റവും ഒരുപക്ഷെ മരടിൻ്റെ സമ്പൽ സമൃദ്ധിയും നിലനിർത്താൻ, ഏറ്റവും കൂടുതൽ സുസ്ഥിരതയും നിലനിർത്താൻ ഏറ്റവും സഹായിക്കുന്നു. ഇതിലൊക്കെ ബസ്സും ഓട്ടോറിക്ഷയൊക്കെ സാധാരണക്കാർക്ക് വളരെ ആവശ്യമാണെങ്കിലും മരടിനെ സുന്ദരമായിട്ടും സുസ്ഥിരമായിട്ടും നിലനിർത്താനുള്ള ഒരു ഇക്കോ പ്രോജക്റ്റ് എന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നില്ല? ഇന്നത്തെ മരടിൻ്റെ സാധ്യത ഒരു കോൺക്രീറ്റ് നഗരമാണ്. അവിടെ കുറേയധികം ആളുകൾക്ക് തൊഴിൽ കിട്ടുകയും പഞ്ചായത്തിൻ്റെ പ്രാഥമിക ചർച്ചയിൽ ഏതാണ്ട് 600-ഓളം വരുന്ന കുടുംബങ്ങൾക്ക് സ്വന്തമായി സ്ഥലമില്ല എന്ന് പഞ്ചായത്ത് കണ്ടെത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണമെന്ന് ആ പ്രോജക്റ്റുമായി വരുന്ന ആളുകൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവസ്ഥ ചെയ്യാൻ തയ്യാറായ ആളുകൾ എന്നുള്ള നിലയിൽ കണ്ടലിനെ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചുള്ള നിർദ്ദേശം ഇതാണ്. ഈ കമ്മട്ടിയും കണ്ടലും എന്ന് ആളുകൾ അവകാശപ്പെടുന്ന ഏതാണ്ട് വളന്തകാടിൻ്റെ ഈ 400 ഏക്കർ ചുറ്റളവിലുള്ള പ്രദേശത്തിൻ്റെ ഒരു കാൽഭാഗം പ്രദേശത്താണ്. അവിടെ അത് സംരക്ഷിച്ചുകൊണ്ട്, അത് ഏതാണ്ട് ഒരു 10 മീറ്റർ വീതി ചിലപ്പോൾ ഉണ്ടാവും, അത് സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് ശോഭയുടെ ഹൈടെക് സിറ്റി വരുന്നതിന് ഒരിക്കലും ഞങ്ങൾ എതിരായി നിൽക്കില്ല. കാരണം നമ്മുടെ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റിയെ സംബന്ധിച്ചുള്ള ഈ 600 കുടുംബങ്ങൾക്ക് 2 ബെഡ്റൂമും ഏതാണ്ട് 12 ലക്ഷം രൂപ വില വരുന്ന ഒരു കെട്ടിടം എന്നുള്ള നിലയിൽ ഒരു ടവർ പണിത് അവിടെ താമസിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം സന്തോഷിക്കാവുന്ന കാര്യം. അതോടൊപ്പം ഒരു ഗ്രീൻ ബെൽറ്റ് ഉണ്ടാക്കി, എനിക്ക് തോന്നുന്നു സിംഗപ്പൂരിലായിട്ടാണെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു ഗ്രീൻ ബെൽറ്റിൻ്റെ അകത്ത് ഇതുപോലൊരു വലിയ പാർപ്പിട സമുച്ചയം നിൽക്കുന്നുണ്ട്. അത് മാതൃകയാക്കി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് തുടരണമെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. പക്ഷേ എൻ്റെ ആശയവും എൻ്റെ പ്രസ്ഥാനവും ചിലപ്പോൾ ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെങ്കിലും എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ഈ അഭിപ്രായത്തിൽ നിൽക്കുകയാണ്. പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു, ഈ പ്ലാസ്റ്റിക് എന്താണ് ചെയ്തിട്ടുള്ളത്? ഞങ്ങളതാണ് പറഞ്ഞത്, ഈ ജനകീയ കൺവെൻഷൻ്റെ ഒരു തീരുമാനം അവിടെ യാത്ര ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് ഉണ്ടാകാൻ പാടില്ലെന്നായിരുന്നു. അത് ഞങ്ങളൊരു വലിയ സ്ക്വാഡ് വർക്ക് നടത്തി ഈ ജനങ്ങളെ കൊണ്ട് തന്നെ അത് നിരുത്സാഹപ്പെടുത്തി. ഞങ്ങളുടെ വ്യാപാരി വ്യവസായ സമൂഹം അവരുടെ കടയുടെ വാതിക്കൽ എഴുതി വെച്ച് നിങ്ങൾ തുണിസഞ്ചിയുമായി വന്ന് മാത്രം സാധനം മേടിക്കണം, ഇവിടെ നിന്ന് കിറ്റിൽ സാധനം തരില്ല. ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഒരു പാലിൻ്റെ കവർ മേടിക്കണമെങ്കിൽ അത് കിറ്റിലിട്ട് കൊടുത്തില്ലെങ്കിൽ അടുത്ത കടയിലേക്ക് ആൾ പോകും. പക്ഷേ ഇപ്പോൾ ആ അവസ്ഥ മരട്ടിൽ മാറി. ഞങ്ങളുടെ എല്ലാ ഇറച്ചിക്കടകളും അവിടെ പഴയ വാടലയും അതുപോലെ തന്നെ പഴയ വല്ലവും കൊണ്ടുവന്ന് ഇറച്ചി മേടിച്ചിട്ട് പോകുന്ന സ്ഥിതിയായി. മീൻ കച്ചവടക്കാരുടെ ആ സ്ഥിതിയുണ്ട്. ആ മാസത്തിലൊരു പ്രാവശ്യം എല്ലാ കടകളിലും കയറി വളരെ രഹസ്യമായി ഇത് കൊടുക്കുന്നു എന്ന് തോന്നുന്ന ചില കുശൃതിക്കാരെ റെയ്ഡ് ചെയ്ത് പിഴയടക്കാതെ ഈ സാധനം കൊണ്ടുവരുന്ന ഒരു സ്ഥിരം
കമ്മിറ്റി ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ കാര്യത്തിൽ സംവിധാനം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം മറ്റുള്ള എല്ലാ സംസ്ഥാനത്തും മൊത്തം